പ്രഭാതം ഹെൽത്ത് മിഷനിലെ എല്ലാ മെമ്പേഴ്സിനെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇന്ന് അതിഭയാനകമായ രീതിയിലാണ് സ്ത്രീ പുരുഷ വന്ധ്യത കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകായിരങ്ങൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു ജീവിക്കുന്നവരുണ്ട്. പ്രതീക്ഷ കൈവിടാതെ വീണ്ടും ചികിത്സയിൽ നിന്നും ചികിത്സയിലേക്ക് ചികിത്സ തേടിയുള്ള യാത്ര നടത്തുന്നവരുണ്ട്. ആ ചികിത്സയോടൊപ്പം നിങ്ങൾ നമ്മുടെ ഭക്ഷണത്തെ ഒന്ന് മാറ്റുക. ആ ഭക്ഷണം നിങ്ങളെ ഒരുപക്ഷെ നഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രതീക്ഷയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന സ്ത്രീ പുരുഷ വന്ധ്യ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ പറയുന്നത് പോലെയുള്ളൊരു ഭക്ഷണക്രമം നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കണം. പ്രയാസമൊന്നുമല്ല അത്. ഇനി അതല്ല, അങ്ങനെയുള്ളവരൊന്നും അല്ല ഈ വീഡിയോ കാണുന്നതെങ്കിലും അങ്ങനെയുള്ളവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. വിനയപൂർവ്വം ഇത് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. സ്ത്രീ പുരുഷ വന്ധ്യതയ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് നേരിടാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബക്കാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം പ്രഭാതം ഹെൽത്ത് മിഷൻ എന്ന ചാനലും ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇൻഫെർട്ടിലിറ്റിയെ, വന്ധ്യതയെ എങ്ങനെയാണ് നമുക്ക് ഭക്ഷണം കഴിച്ച് നിയന്ത്രിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ ഭക്ഷണം മറ്റൊന്നുമല്ല, ചെറുധാന്യങ്ങൾ തന്നെയാണ്. ഇംഗ്ലീഷിൽ മില്ലറ്റ്സുകൾ എന്ന് പറയപ്പെടുന്ന ചെറുധാന്യങ്ങൾ ഉപയോഗിച്ച് കൊണ്ട് തന്നെയാണ് നമുക്ക് വന്ധ്യതയെ ചെറുക്കാൻ സാധിക്കുന്നത്. മുമ്പ് ഞാൻ സൂചിപ്പിച്ചു, അത് ഭീകരമായ അവസ്ഥയിലൂടെയാണ് കേരളം വന്ധ്യത അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ പ്രയാണമാണ് മുന്നോട്ടെങ്കിൽ തീർച്ചയായിട്ടും വരും തലമുറ തന്നെ വലിയൊരു വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ വീടുകൾ രോഗത്തിന് മാത്രമല്ല ആരോഗ്യം നിലനിർത്തുന്നതിന് കൂടി ചെറുധാന്യങ്ങളുടെ പങ്ക് വളരെ വളരെ വലുതാണ്. ചെറുധാന്യങ്ങളെക്കുറിച്ചൊക്കെ നിരവധി വീഡിയോ ഞാൻ പ്രഭാതം ഹെൽത്ത് മിഷനിലൂടെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെറുധാന്യങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് അറിയാം. ഒപ്പം ഇതിനു മുമ്പ് 3 വീഡിയോ ഭക്ഷണം കഴിച്ച് എങ്ങനെ രോഗത്തെ നിയന്ത്രിക്കാമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്ന് ഭക്ഷണം കഴിച്ച് പ്രമേഹത്തെ നിയന്ത്രിക്കാം, ഭക്ഷണം കഴിച്ച് നരമ്പ് രോഗങ്ങളെ നിയന്ത്രിക്കാം, ഭക്ഷണം കഴിച്ച് ഹോർമോൺ രോഗങ്ങളെ നിയന്ത്രിക്കാം. ഈ 3 വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോയും കൂടെ ഒന്ന് കാണുക, മറ്റുള്ളവർക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ചെറുധാന്യങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്നുള്ളതിനെ കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു പോകാം. പ്രധാനമായും 5 ചെറുധാന്യങ്ങളെയാണ് ഇതുപോലുള്ള രോഗങ്ങൾക്ക് മെഡിസിനൊപ്പം ഭക്ഷണമായി നമ്മൾ കഴിക്കുന്നത്. അതിൽ പെട്ടതാണ് തിനയരി, ചാമയരി, വരഗ്, കുതിരവാല്, ബ്രൗൺ ടോപ്പ്. ഈ 5 മില്ലറ്റ്സും ഓരോ മില്ലറ്റ്സ് 2 ദിവസം വെച്ച് നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ്, അരിക്ക് പകരം അല്ലെങ്കിൽ നമ്മളിന്ന് ഉപയോഗിക്കുന്ന മറ്റ് ഗോതമ്പ് പോലുള്ള ഭക്ഷണങ്ങൾക്ക് പകരം ഇത് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വീട്ടിലുള്ള അലൂമിനിയം പാത്രം ഒന്ന് മാറ്റുക. നല്ലതല്ലാതെ നിങ്ങൾക്കും അഭിപ്രായം ഉണ്ട്, എനിക്കുമുണ്ട്. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് ഒന്നുകിൽ മൺപാത്രമാക്കാം, അല്ലെങ്കിൽ സ്റ്റൈൽ ആൻഡ് സ്റ്റീൽ ആക്കാം, അതും അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയാക്കാം. ഈ 3 ഒരു പാത്രത്തിൽ വേണം നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യാൻ. അങ്ങനെ ഈ ചെറുധാന്യത്തെ നമ്മൾ ഭക്ഷണമാക്കുക. എല്ലാ മില്ലറ്റ്സുകളും 5 മില്ലറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യണം. അപ്പോൾ 1 മില്ലറ്റ്സ് 2 ദിവസം വെച്ച് 5 മില്ലറ്റ്സ് ഇങ്ങനെ മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ കൂടെ ചില ഇലയുടെ ടിക്കേഷൻ അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയും കൂടെ ചെയ്യാം. ആ ഇലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം.
ഒന്നാമത്തെ ആഴ്ച നമ്മൾ ഉപയോഗിക്കേണ്ടത് ആലിലയാണ്. ആലില എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. രണ്ടാമത്തെ ആഴ്ച നമ്മൾ ഉപയോഗിക്കേണ്ടത് ആര്യവേപ്പിൻ്റെ ഇലയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ആഴ്ച നാം ഉപയോഗിക്കേണ്ടത് മുരിങ്ങയില. നാലാമത്തെ ആഴ്ച ഉപയോഗിക്കേണ്ടത് വെറ്റിലയാണ്. ഇതും ആദ്യത്തെ നാലാഴ്ച പിന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാം ആഴ്ച ഏതാണ് തുടങ്ങിയത് അത് തന്നെയാണ് വീണ്ടും നമ്മൾ ആവർത്തിക്കേണ്ടത്. ഇങ്ങനെ ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ആലിലയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആലില പോലുള്ള വലിയ ഇലകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നാലില എടുക്കുക. 100 മുതൽ 200 മില്ലി വെള്ളത്തിനകത്ത് 5 മിനിറ്റൊന്നും നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച് അടച്ചു വെക്കുക. അതിനുശേഷം ചെറു ചൂടിൽ കാലത്തും രാത്രിയും ഈ വെള്ളം ഒന്നാമത്തെ ആഴ്ച ഫുള്ള് ഈ രീതിയിൽ വെള്ളം കുടിക്കുക. ഇനി ചെറിയ ഇലകളായ മുരിങ്ങ ഇല അല്ലെങ്കിൽ ആര്യവേപ്പിലൊക്കെ ആണെങ്കിൽ 1 പിടി ഇലയാണ് എടുക്കേണ്ടത്. അതും ഇതുപോലെ തന്നെ 100 മുതൽ 200 മില്ലി വരും വെള്ളത്തിൽ. മൺകലത്തിൽ തന്നെയാണ് തിളപ്പിക്കേണ്ടത് കേട്ടോ. തിളപ്പിച്ച് കാലത്തും വൈകിട്ടും ചെറു ചൂടിൽ ഉപയോഗിക്കുക. ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്കുണ്ടാകും. മുമ്പ് രോഗത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോകൾ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭക്ഷണരീതി പിന്തുടരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. കാരണം അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നത് ഏറ്റവും നല്ല പ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി. നമസ്കാരം.